ഇന്നലെ തയ്ച്ച പട്ടുപാവടയുടെ ടോപ്പാണ് ഇന്ന് തയ്ക്കാൻ പോകുന്നത്. ടോപ്പിനുള്ള ലൈനിങ്ങാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. തുണി മടക്കിയിട്ടിട്ട് 8 ഇഞ്ച് വണ്ണവും 18 ഇഞ്ച് നീളവും എടുക്കുക. 18 ഇഞ്ച് നീളവും ഈ ഭാഗവും മാർക്ക് ചെയ്യുക. ഇവിടെ കറക്റ്റല്ലെങ്കിൽ കട്ട് ചെയ്ത് എടുക്കണം. ഇതുപോലത്തെ ഒരു പീസും കൂടി എടുത്ത് കട്ട് ചെയ്യുക. ബാക്കും ഫ്രണ്ടും ഒരേ അളവിൽ വെട്ടിയെടുക്കുക. 8 ഇഞ്ച് നീളത്തിലും 8 ഇഞ്ച് വണ്ണത്തിലും രണ്ട് ബാക്കും ഫ്രണ്ടും എടുക്കുക. അങ്ങനെ രണ്ട് പീസ് എടുത്ത ശേഷം ഇവിടെ തുണി നീങ്ങാതിരിക്കാൻ സൂചി കുത്തിവെക്കുക. പിന്നെ കഴുത്ത് ചെറിയ കുട്ടിയാകുമ്പോൾ ഇവിടെ 2, ഷോൾഡർ 5, ഫ്രണ്ട് 3.5, ബാക്ക് 2 ഇഞ്ച്, കൈക്കുഴി 5, കഴുത്ത് മാർക്ക് ചെയ്യുക, കൈക്കുഴി മാർക്ക് ചെയ്യുക, ഷേപ്പ് മാർക്ക് ചെയ്ത് സൈഡിൽ പുളി കൊടുക്കുക. ഒരു 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ബാക്കും ഫ്രണ്ടും ടക്ക് മാർക്ക് ചെയ്യണം. അതിന് അവിടെ നിന്ന് 6 ഇഞ്ചും ഈ ഭാഗത്ത് നിന്ന് 3 ഇഞ്ചും മാർക്ക് ചെയ്യാം. ടക്കിൻ്റെ നീളം 7 ഇഞ്ച്, ടക്ക് 4 ഭാഗത്തും ഇടണം. ഈ ഭാഗവും സൂചി ഇട്ട് 4 ഭാഗവും അടയാളം മാർക്ക് ചെയ്യണം. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കണം. ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുക. കൈക്കുഴി, ഷേപ്പ്, സൈഡ് കൊളുവ് കട്ട് ചെയ്യും. മാർക്ക് അടയാളപ്പെടുത്തണം. സൈഡ് എടുക്കുന്നത് ഇതേ വീതിയിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അടി എല്ലാ ഭാഗവും 1 ഭാഗമായിട്ട് അടിക്കുക. ഇവിടെ കട്ട് ചെയ്ത് മാർക്ക് ചെയ്യുക. ബാക്ക് വേണം. ചെറിയ കുട്ടിയാകുമ്പോൾ സ്വല്പം പൊളിച്ചാൽ മതി. ഇത് ഫ്രണ്ട് ഫുള്ളായിട്ട് വലിയവർക്ക് വേണമെങ്കിൽ ഫ്രണ്ട് ബാക്ക് ഭാഗം ഫുൾ പൊളിക്കുക. ഫ്രണ്ട് ഭാഗത്താ വേണമെച്ചാൽ ഫ്രണ്ട് ഭാഗം പൊളിക്കുക. അതായത് ആവശ്യപ്പെടണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൊളിക്കുക. ഇനി കട്ട് ചെയ്തെടുക്കണം. കൈ ഫഫ് കൈയാണ് അടിക്കാൻ പോകുന്നത്. ഫഫ് കൈയാണ് വെട്ടാൻ പോകുന്നത്. തുണി മടക്കി 9 ഇഞ്ച് വീതിയിലും നീളം 1 കൈയിൽ 5 ഇഞ്ച്, ഇവിടെ 5, 2 കൈയാകുമ്പോൾ ഇവിടേക്കും മാർക്ക് ചെയ്യുക. 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത ശേഷം ഈ കൈ ഇതിൻ്റെ മീതെ വയ്ക്കുക. അപ്പോൾ 2 കൈയായി. ഇത് തുണി നീങ്ങാതിരിക്കാൻ സൂചി കുത്തിവെക്കുക. കൈയിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്യണം. ഇതുവരെ ഫഫിനുള്ളത് ചെറിയ ചുളി ചുളി ഇടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇവിടെ ചുളിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക. ബാക്കി ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി കട്ട് ചെയ്തു. ഇനി നല്ല തുണിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് നല്ല തുണിയാണ്. ഇതിൻ്റെ ഉൾവശം നല്ല ഭാഗവും പുറംവശം ചീത്ത ഭാഗവുമാണ്. തുണി മടക്കി ഈ ലൈനിങ്ങിന് വെട്ടിയ തുണി ഇതിൻ്റെ മീതെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ആദ്യം ബാക്ക് എടുക്കുക. ബാക്ക് കട്ട് ചെയ്ത ശേഷം ഫ്രണ്ട് വശവും കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഇത് ലൈനിങ് ആദ്യം വെട്ടുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് നല്ല തുണിയിൽ വെട്ടാം. അപ്പോൾ വിഷമമില്ല, പിന്നെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വെച്ച് വെട്ടില്ലേ വേണ്ടത്. അപ്പോൾ 1 ഭാഗം വെട്ടിക്കഴിഞ്ഞു. ഇനി തുണി മടക്കി മുൻവശം വെട്ടിയെടുക്കണം. ലൈനിങ് മീതെ വെച്ചിട്ട് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് വെച്ച് വെട്ടി കഴിഞ്ഞാൽ എളുപ്പത്തിൽ വെട്ടിയെടുക്കാം. അത് വീണ്ടും ഇതുപോലെ അനങ്ങാതിരിക്കാൻ സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ മുൻഭാഗവും പിൻഭാഗവും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കൈയാണ് വെട്ടാനുള്ളത്. കൈ ഫഫ് കൈയാണ്. അപ്പോൾ അത് നമുക്ക് വെട്ടാം. ഫഫ് കൈയാകുമ്പോൾ നല്ല ഭംഗി പോളയിൽ കിടക്കും. കുട്ടികൾക്ക് തടിയില്ലാത്ത കുട്ടികൾക്കൊക്കെ വെച്ചാൽ നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ ഇതുപോലെ വെട്ടി ഫഫ് കൈയാക്കിയാൽ നല്ല ഭംഗിയാണ്.
അപ്പോൾ ബാക്കും മുൻഭാഗവും ഒക്കെ നമ്മൾ വെട്ടി കഴിഞ്ഞു. ഇനി കൈയാണ് വെട്ടേണ്ടത്. ഇത് കട്ട് ചെയ്തെടുത്ത ലേനങ്ങ് തുണിയും ഇത് നല്ല വശം. ഇത് മുൻഭാഗം, നല്ല വശം മുൻഭാഗം, ഇത് ബാക്ക് വശം. ഇതിൻ്റെ നല്ല തുണി ബാക്ക്. അങ്ങനെ രണ്ടും എളുപ്പത്തിൽ ലേനിങ് വെട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് വെട്ടി എളുപ്പത്തിൽ വെട്ടിയെടുക്കാൻ പറ്റും. ഇത് കൈയിനുള്ള തുണിയാണ്. ഇതിങ്ങനെ മടക്കി ഇതിൽ രണ്ട് കൈയും കിട്ടും. ഒരു ഭാഗം ഇവിടെ നിന്നും കിട്ടും, ഒരു ഭാഗം താഴെ നിന്ന് കിട്ടും. അപ്പോൾ എളുപ്പം വെട്ടാണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുക. തുണി മടക്കി 9 ഇഞ്ചിൽ എടുക്കുക. ഇവിടെ ഇത് രണ്ട് കൈയിനായിട്ട് കിട്ടും. ഈ തുണി വീണ്ടും മടക്കിയിടുക, സൂചി കുത്തി ഇടുക, സൂചി കുത്തുക. ലൈനിങ്ങിൻ്റെ തുണി ഇതിൻ്റെ മീതെ വെച്ച് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് കൈയും നമുക്ക് കിട്ടി. അത് പപ്പയിനുള്ളതാണ്. ഇതിവിടെയും മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചുളിട്ടുള്ള ഭാഗം അറിയാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യുക. അതുപോലെ ഈ ഭാഗവും ചുളിക്ക് വേണ്ടി മാർക്ക് ചെയ്യുക. ഇവിടെ ചുളി ഇടാനോ അല്ലെങ്കിൽ എലാസ്റ്റിക് ഇടുക, പട്ട പിടിപ്പിക്കുക, കൈ ലൂസ് അനുസരിച്ച് പട്ട പിടിപ്പിക്കുക, എലാസ്റ്റിക് ഇടുക ചെയ്യുക, വള്ളി വെക്കുക. അതുപോലെ ഭംഗിയിൽ ഇത് അടിച്ചെടുക്കുക. ലൂസിന് ക്രോസ് പീസ് വെച്ച് പൈപ്പ് നിന്ന് അടിക്കാം. അതിൽ 2 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് വിട്ട് ഒരു തുണിയുടെ ഭാഗം എന്ന ഒരു ഓരത്തിൽ നിന്ന് ക്രോസായിട്ട് തുണി മുറിച്ചെടുക്കണം. 2 ഇഞ്ച് വീതിയിൽ ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ചാലാണ് അതിന് നീളം കിട്ടുള്ളൂ. അപ്പോൾ 8 ഇഞ്ചാണ് ഇപ്പോൾ കുട്ടിയുടെ കൈ ലൂസ്. അപ്പോൾ ഒരു 10 ഇഞ്ച് നീളത്തിലുള്ള 2 പീസ് എടുക്കുക. വീതി 2 ഇഞ്ചിന് അങ്ങനെ പൈപ്പ് ഇങ്ങനെ അടിക്കാം. ക്രോസ് പീസ് ഇങ്ങനെയാണ് യോജിപ്പിക്കുന്നത്. ഒരു ഭാഗം ഇതങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് കൂട്ടി യോജിക്കുക. അപ്പോൾ കറക്റ്റ് ഇച്ചിരി ലെവലായിട്ട് വരും. ഇങ്ങനെ യോജിക്കണം. അപ്പോൾ ഇതിൻ്റെ നീളം ഒരു 8 ഇഞ്ച്, 1 8 ഇഞ്ച് എടുക്കുക. അപ്പോൾ അങ്ങനെ പൈപ്പിൽ നിന്ന് അടിക്കുക. ഇത് ലൈനിങ്ങിൽ മുൻഭാഗം വെട്ടിയത്, ഇത് നല്ല തുണിയിൽ മുൻഭാഗം വെട്ടിയത്, ഈ വശം നല്ല വശം. ഇത് മുൻഭാഗം കഴുത്ത് 1/4 ഇഞ്ചിൽ അടിച്ചെടുക്കുക. അടിച്ച ഭാഗത്ത് ചെറിയ കട്ട് ചെയ്യുക. നൂലിൻ്റെ അവിടേക്ക് കൊള്ളരുത്, ചെറുതായിട്ട് കത്തിരി കട്ട് ചെയ്തിട്ട് അത് മറിക്കുമ്പോൾ ചുളിവില്ലാതിരിക്കാനാണ് കട്ട് ചെയ്യുന്നത്. തുണി മറിച്ച് മുൻഭാഗം മറിച്ചത് മറിച്ചപ്പോൾ ഇത് നല്ല വശം. ഇപ്പോൾ തുണി ഇങ്ങനെയായി. ഇതെളുപ്പം നമുക്ക് വേഗം മറിച്ചെടുക്കാം. ക്രോസ് പീസൊന്നും ആവശ്യമില്ല. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത എളുപ്പത്തിൽ കഴിയും. കഴുത്തിന് നമുക്ക് ക്രോസ് പീസ് വയ്ക്കാം, ക്യാൻവാസ് വയ്ക്കാം, തുണിയിൽ തന്നെ റൗണ്ടായിട്ട് വെട്ടി വയ്ക്കാം. ഇതിപ്പോൾ അധികം ബുദ്ധിമുട്ടാവാതിരിക്കാൻ ആദ്യം എളുപ്പത്തിൽ കാണിക്കുകയാണ്, പിന്നെ മറ്റേ പോലെ കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ മറിച്ചാൽ പെട്ടെന്ന് അറിയാത്തവർക്കും മറിച്ചെടുക്കാൻ പറ്റും. കഴുത്ത് വൃത്തിയാവും ചെയ്യും. ഇനി തുണി ലൈനിങ്ങും നല്ല തുണി ഒറ്റ പീസായിട്ട് അടിക്കുക. ആദ്യം ഷോൾഡർ അടിക്കുക, പിന്നെ ഷോൾഡർ അടിക്കുക, അതിന് 2 കൈക്കുഴി അടിക്കുക. 2 സൈഡ് ഭാഗവും അടിച്ചെടുത്താൽ ഒറ്റ പീസായി. ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മുന്നിലും പിന്നിലും ടെക്ക് മാർക്ക് ചെയ്യണം. ഇത് മുൻഭാഗമാണ്, ടെക്ക് അടിക്കുകയാണ്. നൂല് കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ചിൽ കട്ട് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് കെട്ടിട്ട് അടിക്കാത്ത കാരണം ഇത് ഊർന്നു പോരും. അപ്പോൾ അങ്ങനെ 1 ഇഞ്ചിൽ കട്ട് ചെയ്താൽ മതി. നൂല് കട്ട് ചെയ്യുമ്പോൾ ടെക്ക് അടിച്ച ശേഷം ഉണ്ടാവും നല്ല വശം. 2 ടെക്ക് മുൻവശത്ത് ഇട്ടു, ഇനി ബാക്ക് വശം അടിക്കണം. ഇത് ബാക്കിലെ നല്ല വശമാണ്. ഇതുപോലെ ലൈനിങ്ങും ഉള്ളിൽ വെച്ച്
ഇത് നല്ല വശം ഇത് ലൈനിങ് മുകളിൽ വെച്ച് ആദ്യം മുൻഭാഗം അടിച്ച പോലെ കഴുത്ത് ഇങ്ങനെ കാലിഞ്ചി വീതിയിൽ അടിച്ച് താഴെ എടുക്കുക എന്നിട്ട് എടുക്കുക ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഈ അടി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ബാക്ക് വശമാണ്, ഇവിടെ പൊളിച്ചിരിക്കുന്നത് ബാക്കിൽ ഒരു ഉക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് തലയിൽ കൂടി ഇടാൻ എളുപ്പമായിരിക്കും. ഇതുപോലെ ഇത് കഴുത്ത് ഈ ബാക്ക് വശം ഇങ്ങനെ അടിച്ചെടുത്ത് കട്ട് ചെയ്യണം ഇവിടെ. അപ്പം നല്ല മറിക്കുമ്പോൾ വൃത്തിയായിട്ട് കിട്ടുള്ളൂ. ഇതാണ് ബാക്ക് വശം. ഇവിടെ ടക്ക് ഇടണം, രണ്ട് ടക്ക് ഇടണം, നാലാണ് കുട്ടികൾക്ക് ഷേപ്പിൽ കിടക്കുള്ളൂ. തുണി മറിക്കണം, നല്ല വൃത്തിയായി. ക്രോസ് പീസ് വേണ്ട, നമുക്കിങ്ങനെ മറിച്ചെടുത്താൽ ക്രോസ് പീസിൻ്റെ ആവശ്യമില്ല, നല്ല വൃത്തിയിലാവും ചെയ്യും. ഇത് ബാക്ക് വശം നമ്മൾ മറിച്ച് വെച്ചത്. ഇത് നല്ല വശം. ഈ മുൻഭാഗം ഷോൾഡറിൻ്റെ അവിടെ അടിക്കുക, ഈ ലൈനിങ് അതിൻ്റെ മീത് വെച്ച് അടിക്കുക. അപ്പോൾ ഇത് കവർ ചെയ്ത് അപ്പോൾ ഷോൾഡർ നല്ല വൃത്തിയായിട്ടിരിക്കും. അങ്ങനെ മറ്റേ ഷോൾഡറും അടിച്ചെടുക്കണം. ബാക്ക് വശവും മറിച്ചടിച്ചു, ഷോൾഡർ അടിച്ചു. ഇനി ബാക്കിലും മുന്നിലടിച്ച പോലെ ടക്ക് അടിക്കണം. പിന്നെ ഇത് മറ്റേ മുൻഭാഗം അടിച്ച പോലെ എല്ലാതും പതിച്ചടിച്ച് ഒറ്റ പീസാക്കണം. കൈക്കുഴി അടിക്കുക, ഈ കൈക്കുഴി അടിക്കുക, ഷേപ്പ് അടിക്കുക. ബാക്കിലും ടക്കിട്ടതാണ്, മുൻഭാഗം ടക്കിട്ട പോലെ ബാക്കിലും ടക്കിടുക. ഇനി കൈ വയ്ക്കാനുള്ള പരിപാടി നോക്കാം. കൈ ഇത് ലൈനിങ്ങ്, ഇത് നല്ല വശം, നല്ല തുണി. ഒരു പീസ് എടുത്ത് നല്ല വശം മുകളിൽ വെച്ച് ലൈനിങ്ങും ഒറ്റ പീസായി പതിച്ചെടുക്കുക. ആദ്യം കൈയിൻ്റെ അവിടെ അടിക്കുക, ഇവിടെ കൈക്കുഴി അടിക്കുക. ഇതുപോലെ രണ്ട് കൈയും അടിച്ചെടുക്കണം. ഫഫ് കൈയിൻ്റെ രണ്ട് കൈയും പതിച്ചെടുത്തു. അതിനുശേഷം അടിഭാഗവും കുഞ്ഞു കുഞ്ഞെ ചുളിയിടുക. കൈക്കുഴിയുടെ അവിടെ കുഞ്ഞു കുഞ്ഞെ ചുളിയിട്ടിട്ട് അടിച്ചെടുക്കണം. കയ്യിൻ്റെ പഫ് ഇടൽ കഴിഞ്ഞ് പഫ് ഇങ്ങനെ പൊന്തി നിൽക്കും. ഈ കയ്യിൻ്റെ കൈ ലൂസിൻ്റെ ഭാഗം ഇവിടെ ക്രോസ് പീസ് വെച്ച് പൈപ്പിങ് കൊടുക്കണം. ഇത് കൈക്കുഴി, ഇത് പൈപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ക്രോസ് പീസ് ഒരു ചെരുവ് ഇങ്ങനെ വെച്ച് ഒരു ചെരുവും ഒരു മോനെ ഭാഗം കൂടി യോജിപ്പിക്കുക. അപ്പോൾ ക്രോസ് പീസ് നീളത്തിലാവും. കൈ ലൂസ് 8 ഇഞ്ച് ആണെങ്കിൽ 10 ഇഞ്ച് നീളത്തിൽ ക്രോസ് പീസ് നീളത്തിലടിക്കുക. ഇങ്ങനെ പട്ട കൊടുക്കുക. ചീത്ത വശത്തു നിന്നും നല്ല വശത്തേക്ക് ഞാൻ അടിക്കുക. ക്രോസ് പീസ് നല്ല വശത്തു നിന്നും ചീത്ത വശത്തേക്ക് അടിച്ച് ഇതിങ്ങനെ മറിച്ചടിക്കുക. ഇതിൻ്റെ നീല കയ്യിൻ്റെ പട്ട വയ്ക്കുക. വശത്ത് നല്ല വശത്ത് നിന്നും കയ്യ് നല്ല വശം നല്ല വശം ഉള്ളിലായിട്ട് കയ്യ് 1/2 ഇഞ്ച് വീതിയിൽ വെച്ചെടുക്കാം. കൈ ലൂസ് തെക്കാകുമ്പോൾ തുണി മടക്കിയിട്ട് 4 ഇഞ്ചിൽ കയ്യിൻ്റെ അവിടെ നോക്കി അടിഭാഗം വരെ 1 ഇഞ്ച് വീതിയിൽ അത് മടക്കി 1 ഇഞ്ച് വീതിയിൽ അടിക്കുക. രണ്ട് സൈഡും 1 ഇഞ്ചിൽ ഈ പൊളി വരെ അടിച്ചെടുക്കണം. പൊളി മടക്കി അടിക്കണം. ജമ്പറിൻ്റെ
രണ്ട് വശവും മടക്കിയടിച്ച് പൊടിയുള്ള ഭാഗമാണ്. ഇനി അടിഭാഗവും മടക്കിയടിച്ച് അടിക്കണം. അടിഭാഗം അടിച്ചു, ഇതിൻ്റെ സൈഡ് ഭാഗവും അടിച്ചു. ഇനി ബാക്കിൽ ഒരു ഹുക്കും കൂടി റെഡിയാക്കിയ ജമ്പർ റെഡി. പട്ടുപാവയുടെ ജമ്പർ റെഡി. പട്ടുപാവയുടെ ബ്ലൗസിന് ഷെൽ വർക്ക് ചെയ്യാം, കസവ് കൊടുക്കാം, കയ്യിന് കൊടുക്കാം, ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാം, അടിഭാഗം കസവ് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെന്നു വെച്ചാൽ ഇതിനെ ഭംഗി വരുത്താൻ ചെയ്യാം. പട്ടുപാവയുടെ ബ്ലൗസിൻ്റെ ഡിസൈൻ ചെയ്യുന്ന വിധം ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.